രാജ്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കി വരികയാണ്. 63 ലക്ഷം ആളുകൾക്കാണ് 1600 രൂപ നിരക്കിൽ ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്നത്. 42 ലക്ഷത്തിലധികം ആളുകൾക്കാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭ്യമാക്കുന്നത്. ഇത്തരത്തിൽ സമസ്ത മേഖലകളിലും മുന്നേറ്റം കൈവരിക്കാൻ ഉതകുന്ന സമഗ്രമായ ഇടപെടലുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവയിലൂടെ അടുത്ത 25 വർഷം കൊണ്ട് നമ്മുടെ നാടിനെ മധ്യവരുമാന വികസിത രാജ്യങ്ങൾക്ക് തുല്യമായ നിലയിലേക്ക്, അവിടുത്തെ ജീവിതനിലവാരത്തിലേക്ക്, നമ്മുടെ നാടിൻ്റെ ജീവിതനിലവാരവും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നാം നീങ്ങുന്നത്. അതിന് കാർഷിക നവീകരണം, വ്യവസായ പുനഃസംഘടന, നൈപുണ്യ വികസനം, ഇതിലെല്ലാം ഊന്നിക്കൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ ഉത്തേജനം പകരുന്നതാണ് K-Phone പദ്ധതി. K-Phone ഒരു പൊതുമേഖലാ സംരംഭമാണ്. പൊതുമേഖലാ സംരംഭങ്ങളെ ക്ഷയിപ്പിക്കുക, വിറ്റുതുലക്കുക, അങ്ങനെയെല്ലാമുള്ള നയനിലപാടുകൾക്കുള്ള കേരളത്തിൻ്റെ ബദലാണിത്. കേന്ദ്രം വിൽപ്പനയ്ക്ക് വെച്ച ബെൽ, EML, HNL ഇവയൊക്കെ ഏറ്റെടുത്ത് നവീകരിച്ച് പ്രവർത്തനക്ഷമമാക്കിയ ബദൽ കാഴ്ചപ്പാടിൻ്റെ തുടർച്ചയാണിത്. ടെലികോം മേഖലയിലുള്ള BSNLിൻ്റെ ഇന്നത്തെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. മുൻപ് BSNLിന് എന്താണ് സംഭവിച്ചത് എന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ്. LICയോട് ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനമെന്ത് എന്നതും രാജ്യം കാണുന്നുണ്ട്. ഇത്തരമൊരു പൊതുദേശീയ സാഹചര്യത്തിൽ ബദൽ പറയുക മാത്രമല്ല, അത് ഉയർത്തി കാണിച്ചുകൊണ്ട് കേരളം പൊതുമേഖലക്കൊപ്പം നിൽക്കുമെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് ഈ K-Phone യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ നാം നടത്തിയിരിക്കുന്നത്. K-Phone കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റാണ്. അത് യാഥാർത്ഥ്യമാക്കാനായി അക്ഷീണം പ്രയത്നിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിനന്ദിക്കട്ടെ. സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമമാക്കുന്നതിന്, e-ഗവേണൻസ് സാർവത്രികമാക്കുന്നതിന് K-Phone സഹായകമാവും. അങ്ങനെ ഇത് നവകേരള നിർമ്മിതിയെ കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യും. ഇന്ന് കേരളത്തിലെ എല്ലായിടങ്ങളിലും ഏറ്റവും ചുരുങ്ങിയ 140 കേന്ദ്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കുകയാണ്. അവിടെ പങ്കെടുത്ത എല്ലാവരും ഈ പരിപാടിയെ ഒരു ഉത്സവഛായയോടെയാണ് ഇന്ന് എതിരേൽക്കുന്നത്. എന്നാൽ ഇതുമായി സഹകരിക്കാൻ ഒരു കൂട്ടർക്ക് കഴിയുന്നില്ല. എന്താണ് അവർക്ക് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നിശ്ചയമില്ല. അതിൽ ഒരാൾ ഈ പദ്ധതി നാം ഉദ്ഘാടനം ചെയ്യുന്ന ആ സമയത്തിന് ഏകദേശം കുറച്ച് മുൻപായി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത് K-Phone ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന പദ്ധതിയാണെന്നാണ്. ഏതെങ്കിലും ഒരു സാധാരണ ഒരാൾ വകതിരിവില്ലാതെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണെന്ന് കാണാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഇരിക്കുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന കസേരയിലാണ്. അദ്ദേഹമാണ് ഈ പദ്ധതി ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത്. ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അത് പ്രാവർത്തികമാക്കി ആ നിലയിൽ ജനങ്ങളാകെ വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലയാണുണ്ടായിട്ടുള്ളത്. ഈ കൊഞ്ഞനം കുത്തൽ സ്വയം തന്നെ അങ്ങ് ഏറ്റെടുത്താൽ മതി. അത് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് തന്നെ നടത്തുകയാണ് എന്നത് ഇതിൻ്റെ ഭാഗമായി കാണുന്നത് നല്ലതാണ്. ഇവിടെ ഈ ഉദ്ഘാടന ചടങ്ങ് വലിയ ദൂർത്താണെന്നാണ് പറയുന്നത്. ഈ ദൂർത്തിൻ്റെ ഭാഗമായിരിക്കുകയാണ് നിങ്ങളെല്ലാവരും. ഇവിടെ ഏത് ദൂർത്താണ് നടക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് സാധാരണ രീതി. ഇത്തരത്തിലുള്ള ഈ നട്ടാൽ പൊടിക്കാത്ത നുണകൾ അതിങ്ങനെ വാരി വിതറാൻ നോക്കുക, ആ ഒരു രീതിയാണ് കേരളത്തിൽ പലപ്പോഴും സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ദൂർത്ത് എന്ന ആക്ഷേപമൊക്കെ ഉയരുന്നത്. അതിനൊന്നും മറുപടി വേറെ പറയേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് മാത്രം ഞാൻ പറയുന്നത്. എത്ര പരിഹാസ്യമായ രീതിയിലാണ് ഇതിനെ എതിർക്കാൻ പുറപ്പെടുന്നത് എന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഇതിൽ നിലവാരമില്ലാത്ത കേബിളുകളാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഏത് അടിസ്ഥാനത്തിലാണ് അങ്ങനെയൊരു പരാമർശം നടത്താനിടയായത്? ഇതിലിവിടെ പറഞ്ഞു നമ്മുടെ ബെല്ലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ ചുമതല ഏറ്റെടുത്തത്. ഇന്ത്യയിലെ പ്രമുഖമായ പൊതുമേഖലാ സ്ഥാപനമാണ്, ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം. അതിൻ്റെ വിശ്വാസ്യത സാധാരണഗതിയിൽ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ എന്തിനേയും എതിർക്കേണ്ടതുണ്ട്, കേരളത്തിൽ നടപ്പാക്കുന്ന എന്തിനേയും എതിർക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് ബെല്ലുപോലുള്ള അതിവിശ്വസ്തമായ ഒരു പൊതുമേഖലാ സ്ഥാപനം അത് നടപ്പാക്കുന്ന പദ്ധതിയെപ്പോലും തെറ്റായി ചിത്രീകരിക്കാൻ ഈ മാനസികാവസ്ഥ ഇടയാക്കുകയാണ്. എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് എത്തുന്നത് നോക്കണം. പിന്നെ ദൂർത്ത് പറഞ്ഞാൽ പിന്നെ അഴിമതി അതിനോടൊപ്പം പറയണമല്ലോ. അപ്പോൾ ഓപ്റ്റിക്കൽ വയർ സ്ഥാപിച്ചതിൽ വമ്പൻ അഴിമതിയാണെന്നാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ആൾ, ആര്, ഈ ബെല്ലിൻ്റെ പ്രതിനിധി. അവർ അഴിമതി കാണിച്ചു എന്നാണ് പറയുന്നത്. അവരുടെ അനുഭവം അവർക്കറിയാം എന്താണെന്നുള്ളത്. ഇത് അവർക്കുള്ള അനുഭവം മാത്രമല്ല, കേരളത്തിലെ ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി വരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും സ്വകാര്യ സ്ഥാപനങ്ങളായാലും അവർക്കെല്ലാം മറ്റേതെങ്കിലും തരത്തിൽ പണം ചെലവിടാതെ, എല്ലാവർക്കും അറിയാമല്ലോ എന്താണെന്നുള്ളത്, ഈ പദ്ധതിക്ക് ചെലവിടേണ്ട പണം പദ്ധതിക്ക് തന്നെ ചെലവിടുക, മറ്റേതെങ്കിലും തരത്തിൽ മറ്റു വഴിക്ക് പണം ചെലവിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അത് അഭിമാനപൂർവ്വം പറയാൻ കഴിയും, ഈ കേരളത്തിൽ നല്ലതുപോലെ നിലനിൽക്കുകയാണ്. അത് അവർ തന്നെ അക്നോളജ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കേരളം ഇന്ത്യയിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്ന് രാജ്യം റേറ്റ് ചെയ്തില്ലേ? ആ റേറ്റിങ്ങിനിടയാക്കിയത് ഇത്തരത്തിലുള്ള ആളുകളോടും സ്ഥാപനങ്ങളോടും കൂടി ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു നിർവഹണ രീതിയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തീർത്തും പരിഹാസ്യമായ അഴിമതി സ്ഥിരമായി ചൊല്ലുന്ന ആ പല്ലവിയും ചൊല്ലിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ പണമില്ലാതെ പെൻഷൻ മുടങ്ങുകയാണ്, അപ്പോഴാണ് ഈ ദൂർത്ത് നടത്തുന്നത്, ഇത് ഉദ്ഘാടന ദൂർത്ത് നടത്തുന്നത്. പെൻഷനായിട്ട് നടക്കുന്നുണ്ട്, ആ പെൻഷൻ മുടക്കാനുള്ള വഴികൾ വേറെ നോക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതിന് നമ്മൾ രൂപീകരിച്ച കമ്പനിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള നീക്കങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പെൻഷൻ മുടങ്ങുന്ന കാര്യമില്ല. പെൻഷനൊക്കെ കൃത്യമായി കൊടുക്കാൻ ബാധ്യതപ്പെട്ടതാണ് സർക്കാർ. അത് കൃത്യമായി കൊടുക്കുക തന്നെ ചെയ്യും. ഇതേവരെ കൊടുത്തിട്ടുണ്ട്, ഇനിയും അത് കൃത്യമായി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നാം കാണേണ്ടത് ഇത്തരത്തിലുള്ള ഒരു അത്യന്തം പരിതാപകരമായൊരു മാനസികാവസ്ഥ, അത് എന്തിന്, ആർക്കെതിരെ? സർക്കാരിനല്ല അതെതിരായിട്ട് വരുന്നത്, നമ്മുടെ നാടിനും ജനങ്ങൾക്കും എതിരാണത്. ഈ നാട് തെല്ലും മുന്നോട്ട് പോകരുത്. ആ മുന്നോട്ട് പോകുന്ന ഏതൊന്നിനെയും, ഇത് മാത്രമല്ല ഏത് പദ്ധതിയെയും എതിർക്കാൻ തയ്യാറാകുന്നു. അതുമായി സഹകരിക്കാൻ പറ്റുന്നില്ല. ഏത് നല്ല കാര്യമായാലും സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതാണ് കേരളത്തിൻ്റെ പരിതാപകരമായ ഒരവസ്ഥ എന്നുകൂടി കാണണം. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മുടെ നാട് കേരളം ലോകരാജ്യങ്ങളുടെ ഗതിവേഗത്തിനൊത്തു തന്നെ നീങ്ങുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകുന്നു. വളരെ സന്തോഷത്തോടെ കേരളത്തിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റായ K-Phone ജനങ്ങൾക്ക് സമർപ്പിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.